ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി, ഒരു കുഞ്ഞ് ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വീഡിയോ മുഴുവനായിട്ട് കാണണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രൈഡ് റൈസിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്ത് കൊടുക്കണം. ഈ സമയം ഞാനൊരു 1 കിലോ ബസുമതി റൈസ് എടുത്തിട്ട് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഡ്രൈൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ വെള്ളത്തേക്ക് ഉപ്പും ഓയിലും മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ദാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 85% ഒക്കെ കുക്കായാൽ മതി കേട്ടോ. നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടുള്ളൂ. ഇതൊന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റിവെക്കാം. ഡ്രൈൻ ചെയ്ത ഉടനെ തന്നെ ഇത് വലിയൊരു ട്രേയിലേക്ക് കൂട്ടി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ ചുവട്ടിലായിട്ട് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് ചൂടൊക്കെ പോയി കിട്ടാനാണ്. ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു വലിയ സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഗ്രീൻ പീസ്, ക്യാരറ്റ്, അങ്ങനെ നമ്മളെ ഇഷ്ടത്തിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും അതൊന്നും ഇഷ്ടമല്ല, അതൊക്കെ കളയേണ്ടി വരും. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ, ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ആളാണ്, അതുകൊണ്ട് മാത്രം. അപ്പോൾ 3 കളർ ക്യാപ്സിക്കും കുറേശ്ശെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഇതിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചിക്കി എടുക്കണം. സിമ്പിളായിട്ട് ചെയ്യാണ് കേട്ടോ. അതിലേക്ക് സോയാ സോസോ ഒന്നും ചേർക്കണില്ല. സോയാ സോസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പുറത്തുപോയത്. അപ്പോൾ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ കേട്ടോ പോയത്. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പോയാൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോയതാണ്. ഞാനും മോളും മാത്രമേ കേട്ടോ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ളൂ. മക്കളൊക്കെ അവിടെ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട ഈ സമയമായതുകൊണ്ടുള്ളൊരു സുഖം അതാണ്, ഒഴിഞ്ഞു കിടക്കുക കൂട്ടും. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ രാത്രിയാണെങ്കിൽ ഭയങ്കര തിരക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ പോയത്. അധികം ഞങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു സമയത്താട്ടോ പോവുക. രാത്രി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരുപാട് ആൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ പോകണതാണ് നല്ലത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ. അപ്പോൾ ആ സമയത്ത് മക്കൾക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമായില്ല.
അപ്പോൾ ഒരു ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാനൊരു ബുദ്ധിമുട്ടിട്ടോ, മക്കളൊക്കെ കൂടെ ഉണ്ടായപ്പോൾ പിന്നെ അതൊന്നും വേണ്ട വെച്ചിട്ട് അവിടെ നിന്ന് ജ്യൂസും സാൻഡ്വിച്ചൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ ഈ ഒരു കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെബനീസിൻ്റെ കടയാണ്. ഫ്രഷ് ജ്യൂസ് കിട്ടണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാട്ടോ ഇവിടെ. അപ്പോൾ എപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടുന്ന് കേട്ടോ ജ്യൂസ് വാങ്ങൽ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും മതിയാവും, നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോകാമെന്നാണ്. ഇപ്പോൾ അവർക്കൊന്നും വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ പോകണ്ടെന്ന്, ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം, വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാൽ അവരെയും കൊണ്ടൊന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറങ്ങാൻ പോയതാണ്. ഒരു ചെറിയൊരു പാർക്കിൽ, അങ്ങനെ മാളക്കോ സൂക്കോ അങ്ങനെ ഒന്നും പോയിട്ടില്ല കേട്ടോ. ചെറിയൊരു പാർക്കിൽ പോയി, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് അവരൊന്ന് കുറച്ച് സമയമൊക്കെ ഒന്ന് ഓടിക്കളിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി, കാരണം കുറേ ആയിട്ട് ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക്. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ കണ്ടിരുന്ന് ഓരോ കളി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ മടങ്ങിയാണ്. ഒരു രാത്രിയായി, പിന്നെ ഒരു കുറേ കളി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോക്കനെ തന്നെ ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് പോകുകയെന്ന് വെച്ചിട്ട് നിന്ന്. ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്, ഇൻഷാല്ലാ ഇനി നമുക്ക് നല്ല നല്ല വ്ളോഗുകളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വ്ളോഗായതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് വീഡിയോ കാണുക. അപ്പോൾ പിന്നെ ഇൻഷാല്ലാ അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.